ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു 3-4 മാസം മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഒരു ട്രാവൽ വീഡിയോ ചെയ്തിട്ടുണ്ടായി. പക്ഷെ അത് ട്രാവൽ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. പാലായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ, നമ്മുടെ തൃശ്ശൂരിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്തേക്ക് പോണ ഒരു ചെറിയൊരു വീഡിയോ. അത് നമ്മൾ ശരിക്കും വൈബ് ഉടയിലത്തെ ബ്രോന് വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ആൾക്കാരുടെ ചാനലിൽ ഇടാൻ വേണ്ടി കുറച്ച് വീഡിയോസ് എടുക്കാൻ പോയപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ടും കുറച്ച് വീഡിയോസ് എടുത്തു എന്നുള്ളത്. പക്ഷെ ഒഫീഷ്യലി ഒരു ട്രാവൽ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രാവൽ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ട്രാവലിന്റെ ഇടയിലാണ്. ഇന്ന് ക്രിസ്മസ് ആണ്, ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കോവളം കന്യാകുമാരിയാണ് ട്രിപ്പ് പോണത്. ആദ്യം കന്യാകുമാരി, ഇപ്പൊ നേരെ കന്യാകുമാരിയിലേക്കാണ് നമ്മൾ പോണത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കോവളത്തേക്ക് പോകും, പിന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരും. അപ്പൊ ഒരു ദിവസം കന്യാകുമാരിയിൽ സ്റ്റേ, ഒരു ദിവസം കോവളം സ്റ്റേ. ഞാൻ മിക്കവാറും ഇത് രണ്ട് വീഡിയോസ് ആയിട്ടും ചെയ്യേണ്ടതാ. കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യണമായിരിക്കും ഫുള്ളി ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ കോവളം എക്സ്പ്ലോർ ചെയ്യണ വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി സുഗന്ധിക എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ നിർത്തിയിട്ടവർക്കാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഫുഡ് അടിച്ചിട്ട് ബാക്കി പറയാം. സോ നമ്മള് സൗഗന്ധിക എന്ന് പറഞ്ഞിട്ടുള്ള ആലപ്പുഴയിലുള്ള ഒരു റെസ്റ്റോറന്റ് നമ്മൾ ഫുഡ് കഴിച്ചിപ്പോ ഇറങ്ങി. ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രം അല്ലേ? അപ്പൊ ട്രിവാൻഡ്രത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങള്. നമ്മള് ട്രിവാൻഡ്രത്തായിരിക്കും അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മള് വിചാരിച്ച സമയത്തിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമ്മള് ഇപ്പൊ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും നമ്മള് കന്യാകുമാരിയിൽ എത്തി. ഇപ്പൊ കന്യാകുമാരിയിലാണ്, ഇതാണ് നമ്മുടെ റൂം. ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷേ സമയം 3 മണിയായെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഫുഡ് കഴിക്കാൻ പോണം, അതിന്റെ കുറച്ച് പരിപാടി അതാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ പോണേക്കാളും മുമ്പ് ചെറിയൊരു റൂം ടൂർ കണ്ടിട്ട് പോവാം ഫുഡ് കഴിക്കാൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് കുറച്ച് റെസ്റ്റും എടുത്ത് നമ്മളിപ്പോ ഇതേ സൺസെറ്റ് കാണാൻ പോവാണ്. സൺസെറ്റ് ഇതേ ആ മൂലയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, അത് ചെറുതായിട്ട് സൺ ഇങ്ങനെ സെറ്റ് ആവണം, നല്ല ഓറഞ്ച് കളറിൽ ഇങ്ങനെ തുടുത്ത് ഇങ്ങനെ കാണാം അല്ലേ. അവിടേക്കാണ് നമ്മൾ പോണത്. സൺസെറ്റ് കാണാൻ പോയിട്ട് നമ്മള് നിർഭാഗ്യവശാല് ശശി ആർമേഘം വന്ന് മൂടിപ്പോയില്ലേ. പക്ഷെ നമുക്ക് സൂര്യോദയം ഭംഗിയായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഹോട്ടലിന്റെ അവിടെ തന്നെ. അതാണ് നമ്മുടെ പ്രതീക്ഷ, സൂര്യോദയം ഭംഗിയായി കാണാൻ പറ്റും തന്നെ. It's like strawberries on a summer evening, and it sounds just like a song. I want more berries and that summer feeling. It's so wonderful and warm. സൺസെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയില്ലെങ്കിലും സൺറൈസ് നമുക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടോ.
തുടക്കത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ആ ഒരു ഫുട്ടേജ് കിട്ടില്ലായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ആദ്യം ഫുള്ള് ക്ലൗഡി ആയിരുന്നു, അടിഭാഗം ഫുള്ള് ക്ലൗഡി ആയിരുന്നു. അപ്പൊ ആ കടലിൽ നിന്ന് പൊന്തി വരുന്ന ആ ഒരു ഭാഗം നമുക്ക് തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കണ്ടുതുടങ്ങിയിട്ടുണ്ടായി. അത്യാവശ്യം ഭയങ്കര അടിപൊളിയെന്ന് അറിയാല്ലേ, കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. നിങ്ങൾ ആ ഫുട്ടേജസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് വിവേകാനന്ദ റോക്ക് കാണാൻ പോയിട്ടുണ്ടായി. അവിടെ പോയി അത് കഴിഞ്ഞ് ഇപ്പോതേ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിട്ട് ഇവിടെ ഇപ്പോ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകും നമ്മള്, വിവേകാനന്ദ റോക്കിന്റെ ആ വീഡിയോസ് കണ്ടിട്ട്. ഇപ്പോ നമ്മള് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈസേരി പോവാനുള്ള പരിപാടികളാണ്, എല്ലാവരും പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നൈസേരി നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് നേരെ കോവളത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഈ വീഡിയോ ഇത്ര ഉള്ളോ, ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ കോവളത്തെ വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.